നമ്മളെല്ലാവരും ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് താഴത്ത് ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, ഒന്നില്ല വെറുതെ അറിഞ്ഞിരിക്കാനായിട്ടാണ്. അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, പല പല വെറൈറ്റി ഓഫ് ഫുഡ്സ് കഴിച്ചു നോക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണ്. പലവരുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനും കഴിക്കാതിരിക്കാനും പറ്റും. അപ്പോൾ ഈ ലോകത്ത് പണക്കാർ തന്നെ കഴിക്കണോ എന്ന് ഡൗട്ട് അടിക്കുന്ന കുറച്ച് ഫുഡുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഫർ ഫിഷാണ്. പഫർ ഫിഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്കായിട്ടാണ്. ഇതാണ് പഫർ ഫിഷ്. ഈ പഫർ ഫിഷിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ ഭാഗത്തിൽ മുക്കാഭാഗവും വിഷമാണ് ഇതിൻ്റെ ദേഹത്തുള്ളത്. ഈ വിഷം നീക്കിയിട്ട് വേണം ഈ പഫർ ഫിഷിനെ കുക്ക് ചെയ്യാനായിട്ട്. ഇത് കുക്ക് ചെയ്യാനായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഷെഫ്സുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലാത്തവർ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കരുത്, ഒരു ഗ്യാരണ്ടിയില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഇവർ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പഫർ ഫിഷിൻ്റെ ഏറ്റവും കുറഞ്ഞ വില വരുന്നത് $300. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി എത്ര ഉണ്ടാവുമെന്ന്. നമ്മൾ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുവ കോഫി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംഭവമാണ് ഇത്. അതായത് നമ്മളുടെ ഈ കാപ്പിക്കുരു, മരപ്പട്ട, പിന്നെ മറ്റേ ഒരു ജീവിയില്ലേ മരപ്പട്ട പോലത്തെ, ആ ജീവിനെ കൊണ്ടും കഴിപ്പിച്ചിട്ട് വയറ്റിൽ ചെന്ന് ഇതിൻ്റെ ദഹിക്കാത്തത് കൊണ്ട് ഇത് കാപ്പിക്കുരുവായിട്ട് തന്നെയാണ് വിസർജിക്കുന്നത്. ഇതെടുത്ത് ഫിൽട്ടർ ചെയ്ത് പൊടിച്ചെടുക്കണ കാപ്പി പൊടിയാ കാപ്പിക്കാണ് അടുത്ത ഒരു സ്ഥാനം നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം $250 മുതൽ $1200 വരെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഡിഫറൻസ് റേറ്റിൽ ഡിഫറൻസ് വരും. ഇതിൻ്റെ ഒരു കാപ്പിക്കൊക്കെ 750-800 രൂപയോളം ഒരു ചെറിയ കാപ്പിക്ക് വരുന്നുണ്ട് വില. അപ്പോൾ $1200 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര ഉണ്ടാവും ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു കിലോയുടെ റേറ്റ് വരുന്നത് $250 മുതൽ $1200 വരെയാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു ഡിഷേക്ക് പോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ചെറിയൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ, അതായത് ഇന്നലെ ഞങ്ങളുടെ ജൂനിയർ ഒരു പയ്യൻ മരിച്ചു. അത് കുറച്ച് ദിവസം മുമ്പ് വണ്ടി ആക്സിഡൻ്റ് ആയിട്ടാണ് മരിച്ചത്. ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ 70-80 സ്പീഡല്ലാത്ത വേറെ സ്പീഡ് പിടിക്കാറുള്ള അവസ്ഥയാണ്. ഏറ്റവും മിനിമം പിടിക്കുന്ന സ്പീഡാണ് ഈ 70-80-100 സ്പീഡൊക്കെ നമ്മൾ ചവിട്ടി വിടാറുണ്ട് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് ഓടിക്കുക, അപകടങ്ങൾ ക്ഷണിച്ച് വരത്താതിരിക്കുക. അശ്രദ്ധ അപകടങ്ങൾ ക്ഷണിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ 100% ശരിയാണ്. അപ്പോൾ നിങ്ങൾ ക്ഷണിച്ച് വരത്താതിരിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. ഞാനും മാക്സിമം ട്രൈ ചെയ്യാനുണ്ട്. സോ ശ്രദ്ധിക്കുക. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്ന ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂണാണ്, വെറൈറ്റി ഓഫ് കൂൺ. ഇത് ഇന്തോനേഷ്യയിലാണ് കൂടുതലായിട്ട്, ഇന്തോനേഷ്യയിലേ അല്ല ആഫ്രിക്കയിലാണ് ഇത് മെയിൻലി കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 കൂണിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1000. $1000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ 80,000-75,000 രൂപകളാണ് വില വരുന്നത്. ഓ, 1000 രൂപ കൂൺ ഓടിച്ച് കഴിക്കാൻ വേറെ എന്തൊക്കെ മേടിക്കുക അല്ലേ. സോ നമുക്ക് അടുത്ത നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ ഡിഷായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലാക്ക് ചിക്കൻ. ഈ ബ്ലാക്ക് ചിക്കൻ്റെ ഫുൾ നെയിം ഞാൻ പറയണില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മെനക്കെട്ട നെയിമാണ്. കാരണം ഇന്തോനേഷ്യയിലൊക്കെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കോഴിയുടെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലഡ് ഒഴുകിയ ബാക്കിയെല്ലാം ബ്ലാക്കാണ്. അതേപോലെ തന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ ചിക്കൻ്റെ കളറും ഒബ്വിയസ്ലി ഇറച്ചിയുടെ കളറും ഒബ്വിയസ്ലി ബ്ലാക്ക് തന്നെ ആയിരിക്കുമല്ലോ ഞാൻ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $5000. $5000 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 370,000 രൂപയ്ക്ക് മേലെ വരും. എന്തൊക്കെ മേടിക്കുക ഒരു കിലോ ചിക്കൻ മേടിക്കാൻ നേരം കൊണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു കിലോ ചിക്കൻ എത്ര രൂപയുണ്ട്? 130-135 ആ റേറ്റല്ലേ വരണത്. ബട്ട് ഇത് അവിടേക്ക് എത്തുമ്പോൾ വില ഇങ്ങനെ വരണത്, ആ ചിക്കനിലേക്ക് എത്തുമ്പോൾ വില ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? സോ എനിക്കറിയില്ല. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്നത്, ഏറ്റവും അവസാനമായിട്ട് വരുന്നത്, അതായത് നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത് അൽമാസ് കാവിയാർ എന്ന് പറയുന്ന ഒരു മീൻ മുട്ട. കാവിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ മുട്ട, ഫിഷ് എഗ്. ഞാനധികം മീൻ കഴിക്കാത്ത ഒരാളാണ്, പക്ഷേ മീൻ മുട്ട കഴിക്കുന്ന ആളുമാണ്. വളരെ കുറച്ച് മീനുകൾ മാത്രം കഴിക്കുള്ളൂ, പക്ഷേ മീൻ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻ മുട്ട വെച്ചുണ്ടാക്കുന്ന ഒരു ഡിഷാണ് അൽമാസ് കാവിയാർ. ഒരു പ്രത്യേക തരം മീനുകൾ, പെൺ മീനുകളുടെ മുട്ടയാണിത്. 60 വയസ്സിനും 100 വയസ്സിനും ഇടയിലുള്ള മീനുകളുടെ ഒരു മുട്ടയാണിത്. കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ അവൈലബിലിറ്റി അത്രക്കധികം കുറവാണ്. ഈ മീനുകളുടെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇറാനിലാണ് മെയിൻലി ഈ മീനുകളെ പിടിച്ചിട്ട് അവർ എന്ത് ചെയ്യുക, മുട്ട എടുക്കുന്നത്. അപ്പോൾ
ഒരു ഇതിൻ്റെ വില എന്നുണ്ടെങ്കിൽ 34,500 ഡോളറാണ് ഏകദേശം നമ്മളുടെ ഇന്ത്യൻ മണിക്ക് വരുമ്പോൾ 25 ലക്ഷം രൂപയ്ക്ക് മേലെ വരും. 25 ലക്ഷം രൂപയ്ക്ക് എന്തൊക്കെ നമുക്ക് മേടിക്കാം. ഈ ഫുഡൊക്കെ ടേസ്റ്റ് ആയാലുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഇത്ര പൈസ, ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ തീർക്കണം തീർക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കണം. നിങ്ങൾ ഒരു കോടിക്ക് മേലെ നിങ്ങളുടെ പൈസ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ തീർക്കണമെന്ന് ആഗ്രഹിക്കാം ഉണ്ടെങ്കിൽ 4 അൽമാസ് കാവിയാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ 1 കോടി എന്നുള്ളത് വെറും ശൂന്യമായി മാറും. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോക്ക് എനിക്കറിയാം ഐ ആം വെരി എനർജി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനർജി കുറയാനുള്ള റീസൺ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം എനർജിയിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെയേക്കും ഇറ്റ്സ് മീ അദ്നാൻ. ബൈ ഓൾ.